രണ്ട് സ്റ്റേ പീസ് ഞാനിങ്ങനെ മീതെ വെച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടിയുടെ പൊസിഷനിങ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പൊസിഷനിൽ ഇതിങ്ങനെ വെച്ചു ഞാൻ വളയുകയും തിരിയുമൊക്കെ ചെയ്യാണ്ടിരിക്കാൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെടികൾ ഇങ്ങനെ വളഞ്ഞ് വീണൊക്കെ കെടുക്കുകയാണെങ്കിൽ അവരിലൊരു ചെറിയ പ്രഷർ വേരിയേഷൻ സംഭവിക്കും. അപ്പോൾ ആ പ്രഷർ കൊണ്ട് ഇതിൻ്റെ വളർച്ചയ്ക്ക് മുരടിക്കാനും ഫ്ലവർ ബഡ്സ് വരാനും ഒക്കെ താമസമെടുക്കും. അപ്പോൾ ഈ പ്രഷറെന്ന് ഉദ്ദേശിച്ചത് ഓസ്മോട്ടിക് പ്രഷറിനെ കുറിച്ചിട്ട് ചെടികളെ കുറിച്ചിട്ടുള്ള അറിവുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും ഓസ്മോട്ടിക് പ്രഷർ. അതുപോലെ തന്നെ മറ്റൊരു പ്രഷറാണ് ടെർഗർ പ്രഷർ. ഇത് രണ്ടും ഇവയുടെ വളർച്ചേനെയും അതുപോലെ ഫ്ലവറിങ് പ്രൊപ്പഗേഷൻ ഇതൊക്കെ ബാധിക്കും. അതുകൊണ്ട് തന്നെ പോട്ടിങ് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായിണ്ടാവുമല്ലോ. ഓൺസിഡിയം ഒരു ഓർക്കിഡ് ഫാമിലിയിൽ പെട്ടിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ അത് എപ്പിഫൈറ്റിക് ആണ്. എപ്പിഫൈറ്റിക് മീൻസ് ഓൺ വളരുന്നത്, അതായത് മുകളിൽ വളരുന്നത്. അത് പ്ലാന്റ്സിൻ്റെ മുകളിൽ ട്രീസിൻ്റെ അതുപോലെ പാറയുടെ മുകളിൽ വളരുന്ന ഓർക്കിഡ്സിനെ ലിത്തോഫൈറ്റ്സ് എന്നും ഒക്കെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതിലേക്കൊന്നും ഇപ്പോൾ നമ്മൾ പോകണില്ല. ഈ ഡബിൾ ബൾബ്, അതിൻ്റെ സൈഡിലൊരു ലീഫ്, അതിൻ്റെ ഇടയ്ക്കൂടെ ഇത് ഫ്ലവർ സ്റ്റോ. സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ള പ്ലാന്റ് പാർട്ടാണ് സ്യൂഡോ ബൾബ്. അതായത് വെള്ളം അതുപോലെ മിനറൽസ് ന്യൂട്രിയൻസ് ഇതൊക്കെ കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്. സ്യൂഡോ ബൾബിൽ ചിലപ്പോൾ ചുളിവുകൾ കാണുന്നുണ്ടെങ്കിൽ അതിന് വാട്ടർ കുറച്ചും കൂടിയൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാമെന്നുള്ളതാണ് കേട്ടോ. പക്ഷേ ഇതിന് രണ്ടോ മൂന്നോ പ്രാവശ്യം നനയ്ക്കണോണ്ടൊന്നും നല്ലതാണ്. പക്ഷേ പോട്ടിങ് ഇമ്പോർട്ടൻ്റ് ആണ്. പോട്ടിങ്ങിൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഇപ്പോഴത്തെ ഞാൻ പ്ലാന്റ് വാങ്ങാറില്ല. കാരണം ഓൺലൈൻ സെല്ലർ ആയതുകൊണ്ട് ആരെങ്കിലുടെയും ഓർഡർ അനുസരിച്ച് വാങ്ങുകയും പിന്നെ ചെടിക്ക് എന്തെങ്കിലും അംഗങ്ങളോ അതല്ലെങ്കിൽ റിജക്റ്റഡ് ആവുകയൊക്കെ ചെയ്യുന്ന പ്ലാന്റ്സുകളാണ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുക. അപ്പോൾ അതുപോലെ വന്നിട്ടുള്ള ഒരു ഓൺസിഡിയം പ്ലാന്റ്, കാരണം പ്ലാന്റിൻ്റെ മദർ പ്ലാന്റാണ്. നമ്മൾ വിത്ത് ഫ്ലവർ അയക്കാൻ വേണ്ടിയിട്ട് നഴ്സറിയിൽ നിന്ന് ഞാൻ തന്നെ പോയി കൊണ്ടുവന്ന് പാക്ക് ചെയ്ത് അയച്ച്, പക്ഷേ അവർ അത് നമുക്ക് അവർ റിജക്റ്റ് ചെയ്ത് റിജക്റ്റ് ചെയ്യല്ല, അവർ തിരിച്ചയക്കുക ചെയ്തത്. കാരണം ഫ്ലവർ സ്റ്റോക്കോടുകൂടി വേണമെന്ന് പറഞ്ഞു. നമ്മൾ അങ്ങനെ തന്നെ ചെയ്തത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് ഒടിഞ്ഞു പോയി. അപ്പോൾ അവരൊരു ദേഷ്യം അവരൊരുപാട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തു. എന്നിട്ട് അത് തിരിച്ചയച്ചു. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ മദർ പ്ലാന്റ് നമ്മുടെ കയ്യിൽ വന്നത്. പക്ഷേ അതിൽ നിന്ന് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത് അതാണ് ഇത്. അപ്പോൾ അങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കണ പ്ലാന്റ്സിനെ പറയണതാണ് ഓൺ റൂട്ടഡ്, ഹോം റൂട്ടഡ്. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നഴ്സറിയിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് കൊണ്ടുവരുന്ന പ്ലാന്റ്സിന് കുറച്ച് കൂടുതൽ കെയറും കുറച്ച് നാളത്തേക്ക് കൂടി നമ്മുടെ ഈ ഇതിനോട് എക്ലമെറ്റൈസേഷനും ഇണങ്ങുന്നവരെ, സാഹചര്യങ്ങളോട് ഇണങ്ങുന്നവരെ. അതേസമയം ഓൺ റൂട്ടഡ് ആണെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളായിട്ട് ഓൾറെഡി ഇണങ്ങി കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഞാൻ ഈ പോട്ടിങ് ചെയ്ത രീതി ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം. അപ്പോൾ ചകിരിത്തോടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചകിരിത്തോട് വെള്ളത്തിലിട്ട് അതിൻ്റെ കറ മുഴുവൻ നല്ലപോലെ കളഞ്ഞെടുത്തതിന് ശേഷമാണ് പിന്നെ അത് ഉണക്കിയെടുത്ത് അതിൽ ആണ് കരിയും ഓട് പീസും ചേർത്ത്. കരി മാത്രമായാലും മതി. ചെടി ഒട്ടും ഇളകാത്ത പോലെ നല്ല ടൈറ്റ് പാക്കിങ്ങിൽ ആയിട്ട് അത് പോട്ടിൽ ഇറക്കി വയ്ക്കണം. നേരത്തെ കാണിച്ചില്ലേ ലീഫിൽ പൊന്തിച്ച് പിടിക്കുമ്പോഴും അത് അനങ്ങാത്ത പോലെ ഇരിക്കണം. ഇതിൻ്റെ പേരിനെ കുറിച്ച് പറയുമ്പോൾ ഫൈബ്രസ് റൂട്ടാണ്. ആ ഫൈബ്രസ് റൂട്ട് നാച്ചുറൽ കണ്ടീഷനിൽ മരങ്ങളുടെ മീതെന്ന് മരങ്ങളിൽ ഈ ചെടീനെ ഉറപ്പിച്ച് നിർത്തുകയും അത് താഴേക്ക് ഹാങ് ചെയ്ത് കിടന്നിട്ട് അറ്റ്മോസ്ഫിയറിൽ നിന്ന് അത് ജലാംശവും ന്യൂട്രിയൻസും ഒക്കെ വലിച്ചെടുക്കുകയും ചെയ്യും. അടുത്ത നമുക്ക് ഫെർട്ടിലൈസേഴ്സിനെ കുറിച്ചിട്ട്. ഫെർട്ടിലൈസേഴ്സ് മൂന്ന് തരമുണ്ട്. ബയോ ഫെർട്ടിലൈസേഴ്സ്, ഓർഗാനിക് ആൻഡ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. അപ്പോൾ ഇതിൽ ബയോ മീൻസ് സൂക്ഷ്മ ജീവികൾ അടങ്ങിയിട്ടുള്ളത്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് അങ്ങനെയുള്ള ജീവികളെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന മാനുവറുകളാണ് അതിലുൾപ്പെടുന്നത്. ഓർഗാനിക് ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗോമൂത്രം അതുപോലെ തന്നെ ചാണകത്തെളി അങ്ങനെയുള്ളത്. പിന്നെ വരുന്നതാണ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, അത് എൻ പി കെ. അപ്പോൾ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ ഇപ്പോൾ കാണിച്ച ഓർക്കിഡ് ബൂണാണ്. അത് ഡൈലൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്.
ഗോമൂത്രം, ചാണകത്തെളി അങ്ങനെയുള്ള സാധനങ്ങൾ എനിക്ക് ഞാനിവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷേ എനിക്കത് ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം നമ്മൾ പ്ലാന്റ്സ് പാക്ക് ചെയ്ത് സെൻഡ് ചെയ്യുന്ന ജോലിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അതിനെ കുറിച്ചുള്ള ക്ലെൻലിനെസ്, സ്മെല് വരികയോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലം ആണെന്നുള്ളത് കൊണ്ട് തന്നെ അത് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഓക്കെ, ഇപ്പോൾ കാണിക്കുന്ന ഫേൺസ് ഈ എപ്പിഫൈറ്റിക് പ്ലാന്റ്സ് തന്നെയാണ്. അതിനെക്കുറിച്ചുള്ള വീഡിയോ ആയി വീണ്ടും വരാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.